ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് നമ്മൾ മൂവി മാനിയയിലൂടെ കാണാൻ പോകുന്നത് 2023 റിലീസായ ലെറ്റ്സ് ഡേറ്റ് പ്രൊഫസർ ജി എന്ന രസകരമായ ഒരു കഥയാണ്. വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ സിയെ കാണിച്ചുകൊണ്ടാണ്. സി ഒരു ബയോളജിക്കൽ പ്രൊഫസറാണ്. പുള്ളിക്കാരിതേ ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു ബ്ലൈൻഡ് ഡേറ്റ് അറ്റൻഡ് ചെയ്യാനായിട്ടാണ്. സിയുടെ കൂടെ ബ്ലൈൻഡ് ഡേറ്റിന് ഇവിടെ വരുന്നതോ ലിങ് എന്ന ഒരു ഷെഫും. ലിങ് ഒട്ടും താല്പര്യം ഉണ്ടായിട്ട് ഈ ബ്ലൈൻഡ് ഡേറ്റിന് വരുന്നതല്ല. പ്രത്യേകിച്ച് അവനിപ്പോ ബ്ലൈൻഡ് ഡേറ്റിന് വന്നിരിക്കുന്ന ആളാകട്ടെ പ്രൊഫസറായ സിയാണ്. പ്രൊഫസർ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അത്യാവശ്യം നല്ല ഉയർന്ന വിദ്യാഭ്യാസം തന്നെയാണ്. പക്ഷേ ലിങ്ങിന് അത്ര വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല. അവൻ അങ്ങനെ പഠിച്ച് കഷ്ടപ്പെട്ട് ജോലി മേടിച്ച് വലിയ നിലയിലെത്തി വീട് നോക്കേണ്ട കാര്യമില്ല. വീട്ടിൽ അത്യാവശ്യം നല്ല ക്യാഷ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവൻ അവന്റെ പാഷനായ കുക്കിംഗിലേക്ക് തിരിഞ്ഞ് ഷെഫ് ആവുകയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് താനുമായി ഒരു രീതിയിലും മാച്ച് ആവാത്ത ഈ പെൺകുട്ടി എന്തിനാണ് താൻ ബ്ലൈൻഡ് ഡേറ്റിന് വന്ന് കാണുന്നത് എന്ന ഭാവത്തിൽ, പക്ഷെ വീട്ടുകാർ നിർബന്ധിച്ചുകൊണ്ട് മാത്രം ജസ്റ്റ് ഇവിടം വരെ ഒന്ന് വന്ന് എനിക്ക് നിങ്ങളെ ഡേറ്റ് ചെയ്യാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞ് അവൻ അങ്ങ് പോകുമ്പോൾ ഇവൻ ഡേറ്റ് ചെയ്യാൻ വന്നില്ലെങ്കിൽ തനിക്ക് എന്താന്നുള്ള ഭാവത്തിൽ ആദ്യം സി അത് കേട്ടിരിപ്പുണ്ട്. പക്ഷെ പിന്നെയാണ് അവൾ ഓർക്കുന്നത്, അയ്യോ അതെങ്ങനെ ശരിയാവും, തനിക്ക് തന്റെ റിസർച്ചിന്റെ കാര്യങ്ങൾക്കും അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട പ്രോജക്ടിന്റെ കാര്യത്തിനും ഒക്കെ ആയിട്ട് ഒരു ഇൻവെസ്റ്ററിന് ആവശ്യമുണ്ടല്ലോ. ലിങ് അത്യാവശ്യം നല്ല കാശുള്ള ഫാമിലിയിലെ ആയതുകൊണ്ട് ലിങ്ങിനെ ഡേറ്റ് ചെയ്യോ കല്യാണം കഴിക്കുകയോ ചെയ്താല് തനിക്ക് വേണ്ട ഇൻവെസ്റ്റ്മെന്റ് അവൻ വഴി നടത്താമല്ലോ എന്നൊരൊറ്റ ദുരുദ്ദേശത്തിലാണ് അവളതേ അവനെ ഡേറ്റ് ചെയ്യാനെ ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ. ഇപ്പോ ഇവനിങ്ങനെ പോയപ്പോ ആദ്യം അവളതിങ്ങനെ കാര്യാക്കിയില്ലേ, പിന്നെ ഈ കാര്യം ഓർക്കുമ്പോ പെട്ടെന്ന് അവന്റെ പിറകെ ഓടി ചെല്ലുന്നു. പക്ഷെ പോകുന്ന വഴി വെപ്രാളത്തിൽ ഓടി അവൾ തട്ടി അതോടി വന്നിരുന്ന ഒരു വെയിറ്ററിന്റെ കയ്യിലുണ്ടായിരുന്ന ഗ്ലാസുകൾ പൊട്ടിക്കുകയും അവൾ സ്ലിപ്പായി ആ ഒരു ഗ്ലാസ് പീസുകളുടെ ഇടയിലേക്ക് വീഴാനായി പോവുകയും ചെയ്യുമ്പോൾ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുന്ന ലിങ് അധികം ദൂരമല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഗ്ലാസിന്റെ മുകളിൽ വീഴുന്നതിൽ നിന്ന് സിയെ രക്ഷിക്കുന്നുണ്ടെങ്കിലും അവൻ അബദ്ധവശാൽ ആ ഗ്ലാസിന്റെ മുകളിലേക്ക് തന്നെ ബാലൻസ് തെറ്റി വീഴുന്നു. അങ്ങനെ ഡേറ്റ് ചെയ്യാൻ വന്ന പയ്യനെ ഒടുക്കം സിക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട അവസ്ഥയായി. അങ്ങനെ പിന്നീട് അവനെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്ന് ആക്കി കഴിഞ്ഞ് അവൾ അവളുടെ മനസ്സിലെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് അവളുടെ പ്രോജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല. പക്ഷെ അത് കേൾക്കുന്ന അവൻ അതിലൊന്നും താല്പര്യമില്ലാന്ന് പറഞ്ഞ് അവളെ പറഞ്ഞു വിടുന്നു. പക്ഷെ ലിങ് പിന്നീട് അവന്റെ അമ്മയോട് സംസാരിക്കുമ്പോൾ അവൻ ഡേറ്റ് കുളമാക്കിയെന്ന് അറിയുന്ന അമ്മയ്ക്ക് ആകെ പാടെ ദേഷ്യം. എത്രയും പെട്ടെന്ന് സിയെ ചെന്ന് കണ്ട് ഡേറ്റ് ചെയ്ത് കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ ലിങ് ആഗ്രഹിക്കുന്നത് പോലെ റെസ്റ്റോറന്റ് തുടങ്ങാനായിട്ടുള്ള ഒരു സാമ്പത്തിക സഹായവും വീട്ടിൽ നിന്ന് കിട്ടില്ലാന്ന് അമ്മ കട്ടായം പറയാണ്. അങ്ങനെ വേറെ വഴിയില്ലാതെ സിയെ ഡേറ്റിന് ലിങ് ക്ഷണിച്ച ഒരു മെസ്സേജ് അങ്ങോട്ട് അയക്കുന്നു. ആ മെസ്സേജ് കാണുന്ന അവൾക്ക് അവൻ മുന്നേ അവോയ്ഡ് ചെയ്ത കാര്യങ്ങളൊക്കെ ഓർത്ത് പോകാൻ ഒരു മടി വരുന്നുണ്ടെങ്കിലും അവളുടെ ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന സീനിയർ ഇത് ഒരുപക്ഷെ നിനക്ക് നിന്റെ കാര്യങ്ങളൊക്കെ ലിങ്ങിനോട് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റിയൊരു അവസരമാണെങ്കിലോ അതുകൊണ്ട് തീർച്ചയായും പോകണമെന്ന് സീനിയർ അവളെ നിർബന്ധിക്കുമ്പോൾ അവൾ അങ്ങനെ പോകുന്നു. ലിങ് ആകട്ടെ ഡേറ്റിന് വേണ്ടി സെലക്ട് ചെയ്ത സ്ഥലം അവനിപ്പോ പുതുതായി ആരംഭിക്കാനായി പോകുന്ന റെസ്റ്റോറന്റ് തന്നെയാണ്. പിന്നീട് അങ്ങോട്ട് അവൻ ഇവളെ ഫേസ് ചെയ്യാനോ മിണ്ടാനോ ഒന്നും തീരെ താല്പര്യമില്ലെങ്കിലും അമ്മയുടെ കാര്യം ഓർത്ത് ഡേറ്റിന് വേണ്ടി അവിടെ ഇരിക്കുകയാണ്. എങ്ങനെയും സംസാരിച്ച് എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടണം എന്ന ഒരു രീതിയിലാണ് ഇരിപ്പല്ല. അതുകൊണ്ട് തന്നെ അവൻ നല്ലൊരു ഷെഫായിട്ട് പോലും അവൾക്ക് സ്വാദിഷ്ടമായ ഭക്ഷണം കൊടുക്കാതെ ക്യാൻ ഫുഡ്സ് അവൈലബിൾ ആണല്ലോ അതിൽ നിന്ന് ഒരെണ്ണമാണ് കൊടുക്കുന്നത്. പക്ഷേ അവന്റെ കഷ്ടകാലത്തിന് അവൾക്കത് നല്ല ഇഷ്ടമായിരുന്നത് കൊണ്ട് തന്നെ അവളത് ആസ്വദിച്ചിരുന്ന് കഴിക്കുന്നു. എന്തായാലും അന്നത്തെ ഡേറ്റ് കാര്യമായി ഫലമൊന്നും കണ്ടിട്ടില്ല. അമ്മ ആഗ്രഹിക്കുന്ന പോലെ പ്രോഗ്രസ് വന്നിട്ടില്ലാത്തതുകൊണ്ട് അമ്മ അവന് വേണ്ടി ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ അവൻ വീണ്ടും ഡേറ്റിനൊക്കെ പോയി പരിചയമുള്ള തന്റെ ഒരു സുഹൃത്തിന്റെ ഉപദേശം സ്വീകരിച്ച് ഒരു ഡേറ്റിനും കൂടി അവസരമൊരുക്കാൻ നോക്കുന്നു. നോക്കണേ കാര്യങ്ങളുടെ ഒരു പോക്ക്. സീക്ക് ഇൻവെസ്റ്റ്മെന്റ് വേണമെങ്കിൽ അവൾക്ക് ലിങ്ങിന്റെ സഹായം വേണം. ലിങ്ങിന് ഇൻവെസ്റ്റ്മെന്റ് വേണമെങ്കിൽ അവൻ അവന്റെ അമ്മയുടെ സഹായം വേണം. എന്തായാലും ഇതിന്റെ ഇടയിൽ സിയുടെ സീനിയറായ യു അദ്ദേഹത്തിന്റെ വിദേശത്തെ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഇവിടേക്ക് എത്തുന്നു. യുവിനാണെങ്കിൽ സിയോട് ഒരു താല്പര്യമുള്ളത് കൊണ്ട് തന്നെ വന്ന പാടെ അവളെ അന്ന് ഡിന്നറിന് തന്റെ കൂടെ ക്ഷണിക്കുകയാണ്. പക്ഷേ ഈ കാര്യം അറിയാതെ വീണ്ടും അടുത്ത ഒരു ഡേറ്റിന് വേണ്ടി പ്ലാൻ ചെയ്യുന്ന ലിങ് അന്നത്തെ ദിവസം തന്നെ അവന്റെ കൂടെ ഡിന്നറിന് സിയെ ക്ഷണിക്കുമ്പോൾ ഓൾറെഡി എനിക്കൊരു ഡിന്നർ ഉണ്ടെന്ന് അതുകൊണ്ട് വരാൻ കഴിയില്ലെന്ന് അവൾ അവനെ അറിയിക്കുന്നു. അവനെ ഒരു പെൺകുട്ടി ഇങ്ങനെ റിജക്ട് ചെയ്തത് അവന് തീരെ സഹിച്ചില്ല. അവൻ എപ്പോഴും മറ്റുള്ളവരെ റിജക്ട് ചെയ്തേ ശീലമുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെയാണെങ്കിൽ ഞാനില്ലാതെ അവര് ഡിന്നറിന് പോകുന്നത് കാണണമല്ലോ എന്ന് കലിപ്പ് വരുന്ന അവൻ അവരെവിടെയാണ് ഫുഡ് കഴിക്കാൻ പോകുന്നതെന്ന് അന്വേഷിച്ച് അവിടേക്ക് തന്നെ ചെല്ലുന്നു. കൂടാതെ കഴിച്ച ഫുഡിന് ഞാൻ തന്നെ പേ ചെയ്യുന്ന ബിൽഡപ്പും കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിനുശേഷമാണ് ഇങ്ങോട്ടേക്ക് ധൃതി പിടിച്ചു വന്ന സമയം അവന്റെ വാളറ്റോ കാർഡോ ഒക്കെ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു എന്ന കാര്യം മനസ്സിലാവുന്നത്. ഇത് കാണുന്ന യു താൻ പേ ചെയ്യാന്ന് പറയുമ്പോൾ അങ്ങനെ നാണം കിടാൻ തയ്യാറല്ലാത്ത ലിങ് വേഗം തന്നെ ഫ്രണ്ടിനെ ഫോൺ ചെയ്ത് തന്റെ വാളറ്റ് കൊണ്ടുവരാനായി പറയുകയും അങ്ങനെ അവൻ തന്നെ വാശി പിടിച്ച് പേ ചെയ്യുകയും ചെയ്യുന്നു. കൂടാതെ അവിടെ നിന്ന് സിയെ പോകുന്നതിന് മുന്നേ തന്റെ റെസ്റ്റോറന്റിലേക്ക് ഒരിക്കൽ കൂടി വരണം എന്നവൻ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഈ സൺഡേ ഞാൻ
ഫ്രീയാ, അന്ന് വരാന്ന് പറഞ്ഞാണ് സീ അവിടെ നിന്ന് പോകുന്നത്. പക്ഷെ പിന്നീടാണ് ലിൻ അവനൊരു കുക്കിംഗ് ഷോയുടെ ഷൂട്ടിംഗ് ഉള്ള കാര്യം ഓർക്കുന്നത്. ആ ഒരു ഷോയുടെ ഗസ്റ്റ് ആയിട്ട് അന്ന് വരുന്നത് ഷെങ് എന്നൊരു സെലിബ്രിറ്റിയാണ്. ഓൾറെഡി ഇതുപോലെ ഒരു കുക്കിംഗ് ഷോയുടെ ഇടയിൽ ഷെങ് മുന്നേ ലിങ്ങിനെ കണ്ട് അവനോട് ക്രഷ് അടിച്ച് അവനെ സ്വന്തമാക്കാനായി കച്ച കെട്ടി നടക്കാണ്. അതറിയാവുന്ന അവൻ അന്ന് അവിടേക്ക് സിയെ ക്ഷണിക്കാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഡേറ്റിന് അപ്പൊ അവള് സൺഡേ റെസ്റ്റോറന്റിലേക്ക് വരണ്ട, കാരണം സൺഡേ തനിക്ക് ഇതിന്റെ ഷൂട്ടിംഗ് ഒക്കെ ഉള്ളതല്ലേ എന്നോർത്ത് ആ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് അവളെ ക്ഷണിക്കുമ്പോൾ അവൾ അവിടേക്ക് ചെല്ലുന്നുണ്ട്. കൂടാതെ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ ഷെങ് ലിങ്ങിനെ ഇംപ്രസ് ചെയ്യാനൊക്കെ നോക്കുമ്പോൾ അവൻ തീരെ മൈൻഡ് ആക്കുന്നില്ല. അവനകട്ട് അന്ന് കുക്ക് ചെയ്തത് അന്ന് ഇവന്റെ റെസ്റ്റോറന്റിൽ ഇവൻ ക്യാൻ ഫുഡ് ആയി കൊടുത്തപ്പോ ആസ്വദിച്ച് സിയെ കഴിച്ച അതേ ഡിഷ് തന്നെയാണ്. അത് അവളുടെ ഫേവറേറ്റ് ആണെന്ന് അവളുടെ കഴിപ്പ് കണ്ടപ്പോഴും അവന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അത് അവൻ കുക്ക് ചെയ്ത് ടേസ്റ്റ് ചെയ്യാനായി അവളെ വിളിക്കുന്നു. ഇവൻ ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് പോലും കഴിച്ചിട്ടൊന്ന് റിവ്യൂ പറയാനായി അവൻ ക്ഷണിക്കുമ്പോൾ അവൾ വന്നത് ടേസ്റ്റ് ചെയ്ത് നല്ലവണ്ണം തന്നെ അതിന്റെ റിവ്യൂ കറക്റ്റ് ആയി പറയുന്നുണ്ട്. അവനകട്ടെ അവൾ താൻ ഡേറ്റ് ചെയ്യാൻ പോകുന്ന പെൺകുട്ടിയാണെന്ന് സ്ഥാപിച്ചെടുക്കാനായി, അതും വീട്ടുകാരെ തൃപ്തിപ്പെടുത്താനായിട്ടാണ്, അല്ലാതെ അവന് താല്പര്യം ഉണ്ടായിട്ടല്ല. എന്തായാലും ആ ഒരു കാണിച്ചു കൂട്ടലിന് വേണ്ടി അവളെ ഹഗ് ചെയ്യാനായി അവൻ നോക്കുന്നുണ്ട്. ജസ്റ്റ് ഇങ്ങനെ കാണുമ്പോൾ ഒരു കാഷ്വൽ ഹഗ് എന്ന രീതിയിൽ, പക്ഷെ അത് അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവൾ അതിലെ നീരസം പ്രകടിപ്പിച്ച് തന്നെ അവിടെ നിന്ന് പോകുന്നു. കൂടാതെ ഈ ഒരു കാര്യം ലിങ്ങിന്റെ പേരൻസും അറിയുന്നുണ്ട്. ഇതുവരെ അവന്റെ ഗേൾ ഫ്രണ്ട് ആവാൻ സമ്മതിച്ചിട്ടില്ലാത്ത, അങ്ങനെ ആ ഒരു ടോക്കൊന്നും നടന്നിട്ടില്ലാത്ത ഒരു പെൺകുട്ടിയോട് എങ്ങനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് മിസ്ബിഹേവ് ചെയ്യാനായി ലിങ്ങിന് തോന്നിയെന്ന് അവർ കിടന്ന് ബഹളം വെക്കുന്നു. എന്തോ ഒരു കാര്യം കൊണ്ട് സിയെ ഡേറ്റ് ചെയ്യണം എന്നത് ലിങ്ങിന്റെ പേരൻസിന് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ലിങ്ങിന് വേറെ വഴിയില്ലാതെ ഇപ്പോൾ നടന്നിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. അവൻ അതിനായി സിയെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും അവൾ അവനെ അപ്പ അവോയ്ഡ് ചെയ്യുന്നു. ഇവനാണെങ്കിൽ ഡേറ്റിന് താല്പര്യം ഉണ്ടായിട്ടല്ല, പേരൻസ് കാരണം തന്റെ റെസ്റ്റോറന്റിന്റെ ഫണ്ടിന് വേണ്ടിയാണല്ലോ ഇവളുടെ പിറകെ നടക്കുന്നത്. അതേ കണക്ക് തന്നെ അവൾക്കും അവനോട് ആദ്യം ഒരു ഇഷ്ടക്കേടൊക്കെ ഇപ്പൊ തോന്നുന്നുണ്ടെങ്കിലും അവൾക്കും ഫണ്ട് വേണം. അതിനായി അവൾ വീണ്ടും ഇവനെ കോണ്ടാക്ട് ചെയ്യാനായി തീരുമാനിക്കുന്നു. അങ്ങനെ ലിങ് താമസിക്കുന്ന സ്ഥലത്തെത്തി സീ ലിങ്ങിനെ കാണുന്ന സമയത്ത് അവൻ ആകെ കുടിച്ച് ഫിറ്റ് ആയിട്ടിരിക്കുകയാണ് എന്നത് മനസ്സിലാവുന്നു. കൂടാതെ അവിടെ മുഴുവൻ അവൻ അലങ്കോലമായി ഇട്ടിരിക്കുകയായിരുന്നു. അതെല്ലാം ക്ലീൻ ചെയ്ത് അവൾ അവനോട് സംസാരിക്കാനായി നോക്കുമ്പോൾ പതിയെ അവനും ട്രാക്കിലേക്ക് വരുന്നുണ്ട്. ആ ടീം അവൾ നടത്താൻ ആഗ്രഹിക്കുന്ന റിസർച്ച് പ്രോജക്റ്റിനെ പറ്റിയും അത് നടത്താനായിട്ട് അവൾക്ക് വേണ്ട ഫണ്ടിനെ പറ്റിയും ആ ഫണ്ടിന് വേണ്ടിയാണ് അവൾ അവനെ ഡേറ്റ് ചെയ്യാനായി വന്നതെന്ന കാര്യങ്ങളെ പറ്റിയും അവൾ ഓപ്പണായി സംസാരിക്കുന്നു. എന്തായാലും അത് കേൾക്കുന്ന അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചൊരു തീരുമാനം സിയോട് പറയാണ്. അതായത് രണ്ടുപേർക്കും പരസ്പരം ഡേറ്റ് ചെയ്തേ തീരൂ എന്ന് നിർബന്ധമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു കോൺട്രാക്ട് വെക്കാം. അതുപ്രകാരം പരസ്പരം ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടുമായി അഭിനയിക്കാം. സി തന്റെ ഗേൾ ഫ്രണ്ടായി നിന്ന് കഴിഞ്ഞാൽ തന്റെ പേരൻസ് തനിക്ക് ഫണ്ട് തരുമല്ലോ. അതിൽ നിന്ന് ഒരു പങ്ക് അവൾക്ക് അവളുടെ ആവശ്യങ്ങൾക്ക് കൊടുക്കാം. അവള് കൂടെ നിൽക്കുമ്പോൾ തനിക്കും തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ട് കിട്ടും എന്ന ആ ഒരു കാര്യം വെച്ച് അവൻ അതിനെപ്പറ്റി അവളോട് സംസാരിക്കുമ്പോൾ അവൾ അതിന് ഓക്കെ പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം തന്നെ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടുമായി അവർ ലിങ്ങിന്റെ പേരൻസിനെ ചെന്ന് കാണുന്നു. വളരെ കെയറിംഗ് ആയിട്ടാണ് സി ലിങ്ങിനെ പറ്റി അവന്റെ കാര്യങ്ങളൊക്കെ അവന്റെ പേരൻസ് പറയുമ്പോൾ കേട്ടിരിക്കുന്നതും അവനോട് പെരുമാറുന്നതും ഒക്കെ അതൊക്കെ അവനെയും അമ്മയും അച്ഛനെയും ഒക്കെ സന്തോഷിപ്പിക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ സി പോയി കഴിയുമ്പോൾ അവന് പറഞ്ഞതുപോലെ അവൻ സിയെ ഡേറ്റ് ചെയ്യുന്നത് കൊണ്ട് അവന്റെ ഇൻവെസ്റ്റ്മെന്റിനുള്ള ക്യാഷ് പേരൻസ് കൊടുക്കുന്നു. സി നല്ല വിദ്യാഭ്യാസമുള്ള പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ഈ ഒരു കുടുംബത്തിൽ ലിങ്ങിനാണെങ്കിലും അവന്റെ പേരൻസിനാണെങ്കിലും അത്ര വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് അത്തരത്തില് നല്ല പഠിപ്പും വിവരവും ഉള്ള ഒരു പെൺകുട്ടിയുടെ കുറവ് ഈ കുടുംബത്തിലുണ്ടെന്ന് മനസ്സിലാക്കിയാണ് അവർ സിയെ ലിങ്ങിന് വേണ്ടി തിരഞ്ഞെടുത്തത്. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അതിന്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് ലിങ്ങിനും സിക്കും പരസ്പരം താല്പര്യം തോന്നി തുടങ്ങുന്നുണ്ട്. അതിന്റേതായ കെയറിംഗ് രണ്ടുപേരും പരസ്പരം കാണിക്കുന്നുമുണ്ട്. കൂടാതെ ഒരു ഇൻവെസ്റ്ററായി തന്റെ പ്രോജക്റ്റിന് തന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് സി ആവശ്യപ്പെട്ടതുപോലെ തന്നെ ലിങ് അവൾക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു. അങ്ങനെ ആ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതെല്ലാം ലിങ്ങിനെ ഇഷ്ടപ്പെട്ട് ഷെൻ അറിയുന്നുണ്ടല്ലോ. അവൾക്ക് ഇതിൽ ആകെ കലിപ്പ് വരുന്നു. അവൾ അവളുടെ ഒരു ഫ്രണ്ടിനോട് ഈ കാര്യത്തെ പറ്റി സംസാരിക്കുമ്പോൾ ഫ്രണ്ട് നിങ്ങൾക്കിടയിൽ ഇപ്പോൾ ശല്യമായിട്ടുള്ള സിയെ ഒഴിപ്പിക്കാൻ ഞാൻ ഒരു പണി ഒപ്പിക്കാന്ന് പറഞ്ഞ് സിയെ ആക്രമിക്കാനായി പോകുന്നുണ്ട്. പക്ഷെ ഭാഗ്യവശാൽ സിക്ക് എന്തെങ്കിലും പറ്റുമുന്നേ ലിങ് അവളെ സേവ് ചെയ്യുന്നു. പക്ഷെ അതിൽ അവന് പരിക്കേറ്റത് കൊണ്ട് തന്നെ അവൾ അവനെ അപ്പാർട്ട്മെന്റിലേക്ക് കൂട്ടിക്കൊണ്ട് വന്ന് മരുന്നൊക്കെ വെച്ചു കൊടുക്കുകയും തന്നെ ഹെൽപ്പ് ചെയ്തതിന് താങ്ക്സ് പറയുകയും ചെയ്യുന്നു. ഇതേ സമയം ഫ്രണ്ടിനോട് ഇങ്ങനെ സിയെ പറ്റി പറഞ്ഞെങ്കിലും അവൾക്ക് നേരെ ഇങ്ങനെ ഒരു അറ്റാക്ക് നടക്കും, അതുമൂലം ലിങ്ങിന് പരിക്കേൽക്കും എന്നതൊന്നും ഷെൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഷെന്നിന് ആകെ വലിയ കുറ്റബോധം. അവൾ അതുകൊണ്ട് അവരെ ചെന്ന് കണ്ട് മാപ്പ് പറയാനും ഇവിടം വിട്ട് താൻ പോവുകയാണെന്ന കാര്യം അറിയിക്കാനും തീരുമാനിക്കുന്നു. അങ്ങനെ അവൾ ലിങ്ങിനെ കണ്ട് യാത്ര പറയാനായി അവന്റെ റെസ്റ്റോറന്റിലേക്ക് ചെല്ലുന്ന സമയം അവൾ യാത്ര പറച്ചിലിന്റെ ഭാഗമായി അവനെ ഹഗ് ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് സിയുടെ വരവ്. സി ഇത് കണ്ട് ആകെ തെറ്റിദ്ധരിക്കുന്നു. ലിങ്ങിനൊന്നും ക്ലാരിഫൈ ചെയ്യാനും കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ഈ ഒരു അവസരം മുതലെടുത്ത് ഇവർക്കിടയിലെ പ്രശ്നം വഷളാക്കാമായിരുന്ന ഷെൻ പക്ഷെ അങ്ങനെ ചെയ്യാതെ സിയെ ചെന്ന് കണ്ട് താൻ ഇതുപോലെ ഇവിടെ നിന്ന് പോവുകയാണെന്നും താൻ ഒരുപാട് പിറകെ നടന്നിട്ടും ലിങ് തന്നെ മൈൻഡ് ആക്കിയിട്ടില്ലെന്നും ലിങ്ങിന്റെ ഉള്ളിൽ സിയാണുള്ളതെന്ന് തനിക്ക് മനസ്സിലാവുന്നെന്നും പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ സിക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ അവളാകട്ടെ ഇതുവരെ ഇവർക്കിടയിൽ ഒരു ഇഷ്ടത്തിന്റെ തുറന്ന പറച്ചിലൊന്നും നടന്നിട്ടില്ലാത്തത് കൊണ്ട് അവനോട് അവൻ അടുത്തുള്ളപ്പോ അവളുടെ ഹാർട്ട് ബീറ്റ് വല്ലാതെ റേസ് ആവുന്നെന്നും അവൾക്ക് അവനെ ഇഷ്ടമാണെന്ന് തോന്നുന്നെന്നും പറയുന്ന കൂട്ടത്തിൽ തന്നെ കിസ് ചെയ്തുകൊണ്ട് അവളോട് ആ ഫീലിങ്സ് വല്ലതും തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അവളുടെ കിസ് തന്നെ വളരെ അൺഎക്സ്പെക്ടഡ് ആയിരുന്നത് കൊണ്ട് അവൻ പെട്ടെന്ന് പരിഭ്രാന്തിയിൽ ഇല്ല എന്റെ
ഇവന്റെ നെഞ്ചെടുപ്പൊന്നും കൂടുന്നില്ല എന്ന് പറഞ്ഞു നിർത്തുമ്പോ ഇവൻ തന്നെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കാം തനിക്ക് തോന്നുന്ന ഫീലിങ്സ് ഒന്നും ഇവന് തന്നോട് തോന്നാത്തത് എന്ന് അവൾ തെറ്റിദ്ധരിക്കുന്നു. എന്തായാലും അതിന്റെ ഇടയിൽ ലിംഗിനെ കാണാനായി സീ അവന്റെ റെസ്റ്റോറന്റിലേക്ക് വരുന്ന സമയത്ത് അവനാകട്ടെ അവന്റെ ഒരു ഫ്രണ്ടിനോട് ഫ്രണ്ട് സീയുടെ ക്യാരക്ടറിനെ പറ്റിയും അവളിങ്ങനെ ഇവനുമായി ഒരു റിലേഷൻ ഇല്ലാത്ത ഒരു ഫീൽഡിലല്ലേ വർക്ക് ചെയ്യുന്ന ആ കാര്യത്തെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോ അവൾക്ക് എപ്പോഴും വാ തുറന്ന സയന്റിഫിക് ആയിട്ട് എന്തും പറയാനുള്ളൂ എന്ന രീതിയിലൊക്കെ സയൻസ് തീരെ ഇഷ്ടമില്ലാത്തവൻ ആ രീതി സംസാരിക്കുമ്പോ അത് സീ കേൾക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി അവളെ പറ്റി ഇവനുള്ളിൽ ഒരുപാട് ഇഷ്ടമുണ്ടെങ്കിലും അവൻ അത് പൂർണ്ണമായും ഇല്ല എന്ന് വിചാരിക്കുന്ന രീതിയിലാണ് ആ ഒരു സമയത്ത് സംസാരിച്ചത്. അത് കേട്ട് അവൾ ആകെ സങ്കടപ്പെട്ട് അവിടെ നിന്ന് പോകുന്നു. താൻ പറഞ്ഞു വന്നത് അവള് വർക്ക് ചെയ്യുന്ന ഫീൽഡും തന്റെ ഫീൽഡുമായി ബന്ധമില്ലാത്ത ആ ഒരു കാര്യത്തെ പറ്റിയാണ്, അല്ലാതെ അവളെ പറ്റി അല്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യാനായി പിന്നീട് അവൻ അവളുടെ പീറുകയെ നടന്നു. ഇങ്ങനെ പതിയെ പതിയെ അവൾ അവനോട് പഴയതുപോലെ മിണ്ടാനൊക്കെ തുടങ്ങുന്നുണ്ട്. അവർ ഒന്നിച്ച് ഫുഡ് കുക്ക് ചെയ്യുകയും കഴിക്കുകയും ഡ്രിങ്ക്സ് അടിക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ അന്ന് മാരകമായി ഡ്രിങ്ക്സ് അടിച്ച് രണ്ടുപേരും ഒന്നിച്ച് ഒരിടത്ത് കഴിഞ്ഞു കൂടുന്നു പോലും ഉണ്ട്. എന്തായാലും അത് സീയുടെ അപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ പിന്നീട് അവളെ അവിടെ കാണാനായി എത്തുന്ന അവളെ ഇഷ്ടപ്പെടുന്ന കൊളീഗ് അങ്ങനെ ഇവരെ ഒന്നിച്ച് കണ്ട് ആകെ ഞെട്ടുന്നുണ്ട്. കാരണം ഇവളെ സ്വന്തമാക്കണം എന്നതാണ് ഈ കൊളീഗിന്റെ ലക്ഷ്യം തന്നെ. കൊളീഗ് ആകട്ടെ അവർക്കിടയിൽ പ്രശ്നമുണ്ടാക്കാനായി ലിങ്ക് കാണാതെ സീയെ തനിയെ കിട്ടുമ്പോൾ അവളോട് തന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞ് പ്രപ്പോസ് ചെയ്യുന്നു, കെട്ടിപ്പിടിക്കുന്നു. സീ അതിനോട് തനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറുന്നു. ആ സമയത്താണ് അങ്ങോട്ടേക്ക് ലിങ്ക് മടങ്ങി വരുന്നത്. ഉടനെ തന്നെ ലിങ്ങിനെ പറ്റി എന്താണ് അഭിപ്രായം എന്ന രീതിയിൽ ഒരു കാര്യം കൊളീഗ് ചോദിക്കുമ്പോൾ മുന്നേ ലിങ് മാറി പറഞ്ഞതുപോലെ തന്നെ അവളും ലിങ് വളരെ ചൈൽഡിഷ് ആണ്, അവന് സയൻസ് എന്നൊക്കെ കേട്ടാലേ പുച്ഛാണെന്നുള്ള രീതിയിൽ സിയ ലിങ്ങിനെ പറ്റി സംസാരിക്കുമ്പോൾ അത് കേട്ട് ലിങ് അവിടെ നിന്ന് പോകുന്നത് പറഞ്ഞു തീർന്ന ശേഷമാണ് സിയ കാണുന്നത്. അവൾ വളരെ വിഷമത്തിൽ ഞാൻ പറയാൻ വന്നത് ഇതൊന്നും അല്ല, കംപ്ലീറ്റ് ആയി കേൾക്കാതെ പോരുത്, പിണങ്ങരുത് എന്ന് പറഞ്ഞ് അവന്റെ പിറകെ പോകുന്നു. അങ്ങനെ കുറച്ചു ദിവസം അവർക്കിടയിലും കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ടാവുന്നുണ്ടെങ്കിലും സിയ ലിങ്ങിനെ ചെന്ന് കണ്ട് ഒടുക്കം കാര്യങ്ങൾ പാച്ചപ്പ് ആക്കി എടുക്കുന്നു. അങ്ങനെ ഇവരിവിടെ വീണ്ടും ഒന്നിക്കുന്ന സമയത്താണ് മറ്റൊരു സംഭവം. സീക്ക് ഇങ്ങനെ ഒരു ബോയ് ഫ്രണ്ട് ഉള്ളതായിട്ട് അവളുടെ വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇവരിപ്പോ ഒന്നിച്ചുള്ളത് അവളുടെ അച്ഛനും അമ്മയും നേരിട്ട് കാണുന്നു. അങ്ങനെ അത് വലിയ ഇഷ്യൂ ആകുമ്പോൾ അവൻ തന്റെ സിൻസിയർ ആയ ബോയ് ഫ്രണ്ട് ആണെന്നും തങ്ങൾ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നും ലിങ്ങിനെ അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തുന്നു. പക്ഷേ ലിങ്ങിന് സീയെ വെച്ച് നോക്കുമ്പോൾ വിദ്യാഭ്യാസം വളരെ കുറവാണെന്നത് അച്ഛൻ ഒരു വലിയ പ്രശ്നമായി കാണുകയാണ്. ഒരുപാട് പറഞ്ഞ് കൺവിൻസ് ചെയ്യാനായി സീ നോക്കുന്നുണ്ടെങ്കിലും അച്ഛനും അമ്മയും അത് കേൾക്കുന്നില്ല. അച്ഛനും അമ്മയും ഗ്രാമത്തിൽ നിന്ന് സീയെ കാണാനായി ഇങ്ങോട്ടേക്ക് വന്നതുകൊണ്ട് തന്നെ അവർക്ക് ഫുഡിന്റെ കാര്യത്തിലൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ട്. ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവർക്ക് വയറിനൊക്കെ ആകെ പ്രശ്നമാവുകയാണ്. ആ ഒരു കാര്യം മനസ്സിലാക്കുന്ന ലിങ് അവരുടെ മനസ്സിലേക്ക് കയറി പറ്റാനായി തന്റെ ഫുഡ് വഴി കഴിയുമെന്ന് കണക്ക് കൂട്ടി താനാണ് അത് ഉണ്ടാക്കുന്നതെന്ന് അറിയാത്ത രീതിയിൽ അവർക്ക് വേണ്ടി രുചികരമായ ഫുഡൊക്കെ സീ മുഖാന്തരം എത്തിക്കുന്നു. ഇങ്ങനെ ഫുഡ് കഴിച്ച് കഴിച്ച് ഒടുക്കം ഈ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് ലിങ് ആണെന്ന് അറിയുന്ന അവർക്ക് ഫുഡിനോടുള്ള സ്നേഹം കണ്ടോ ലിങ്ങിനോടുള്ള സ്നേഹം കണ്ടോ ലിങ്ങിനെ മരുമകനായി കിട്ടാൻ 100 വട്ടം സമ്മതമായിരുന്നു. അങ്ങനെ ആ കാര്യം ഓക്കെ ആവുന്നു. അതിനിടെ വേറൊരു ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നെന്ന രീതിയിൽ അടുത്ത പ്രശ്നം അപ്പോൾ വരുന്നു. ലിങ്ങിന്റെ പേരൻസിന് വെജിറ്റബിൾസിന്റെയും ഫ്രൂട്ട്സിന്റെയും ഒക്കെ വലിയൊരു പ്രൊഡക്ഷനും മാർക്കറ്റിംഗും നടത്തുന്ന കമ്പനിയാണുള്ളത്. അവിടുത്തെ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും വലിയ തോതിൽ വിഷാംശവും രാസവസ്തുക്കളും ഉണ്ടെന്നതാണ് ഇപ്പോൾ നടത്തിയ ഒരു ടെസ്റ്റിൽ കണ്ടെത്തിയത്. ഒരു ബയോളജിക്കൽ പ്രൊഫസറും സയന്റിസ്റ്റുമായ സീക്ക് ഈ കാര്യങ്ങളിൽ ഇടപെടാനേ കഴിയുന്നു. അവൾ തെറ്റായ കാര്യങ്ങളാണ് ഈ ഒരു ടെസ്റ്റ് റിസൾട്ടായി ലിങ്ങിന്റെ പേരൻസിന്റെ കമ്പനിക്കെതിരെ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന റിസൾട്ട് നോക്കി മനസ്സിലാക്കി അതിനെതിരെ വേണ്ട നടപടികൾ സ്വീകരിച്ച് അങ്ങനെ കമ്പനിയെ അതിന്റെ ശത്രുക്കൾ കൊടുക്കാൻ നോക്കിയ ചതിയിൽ നിന്ന് രക്ഷിക്കുന്നു. അങ്ങനെ കാര്യങ്ങളെല്ലാം കലങ്ങി തെളിഞ്ഞ സ്ഥിതിക്ക് ഒരു ഫോർമൽ പ്രപ്പോസൽ നടത്താനായി തീരുമാനിക്കുന്ന ലിങ് കേക്കിൽ റിങ് ഒളിപ്പിച്ച് അത് സീക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും അവൾ ആ റിങ് കണ്ടുപിടിക്കാതെ കേക്ക് മൊത്തത്തിൽ അങ്ങ് കഴിക്കുന്നു. അങ്ങനെ റിങ് വയറ്റിലാവുന്നുണ്ടെങ്കിലും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, അതങ്ങ് വയറ്റിൽ നിന്ന് പൊക്കോളുന്ന ഡോക്ടർ പറയുമ്പോഴാണ് സമാധാനം ആവുന്നത്. എന്തായാലും അങ്ങനെ റിങ് കണ്ടുപിടിക്കാനായി എക്സ്റേ എടുത്തതിന്റെ റിസൾട്ട് സീയുടെ മുന്നിൽ കാണിച്ച് അവളെ മുട്ടുകുത്തി നിന്ന് അവൻ പ്രപ്പോസ് ചെയ്യുമ്പോൾ അവളാകട്ടെ ഇവരുടെ ലവ് പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിലും സയന്റിഫിക് ആപ്പ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 100% റിസൾട്ട് ഇപ്പോൾ കാണിക്കുന്നത് കൊണ്ട് തന്നെ അതിന് ഓക്കെ പറയാണ്. കാരണം ഇവനിടയ്ക്ക് ഹാർട്ട് ബീറ്റ് ഇല്ല, ഇഷ്ടമല്ല എന്ന രീതിയിലൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നല്ലോ. അതുകൊണ്ടാണ് അവൾ ആ ഒരു ആപ്പ് വഴി ശരി ഇഷ്ടമാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാമെന്ന് തീരുമാനിച്ചത്. എന്തായാലും അങ്ങനെ ഇപ്പോൾ രണ്ടുപേരുടെയും ഭാഗത്ത് നിന്ന് കാര്യങ്ങളെല്ലാം ഓക്കെ ആയി അവർ ഒന്നിക്കുന്നതും വിവാഹിതരാകുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു കഥ അവസാനിക്കുന്നത്. ഈ ഒരു കുഞ്ഞു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.